സർക്കാർ നൽകുന്ന ഓണക്കിറ്റിലും തട്ടിപ്പ്. ഓണത്തോടനുബന്ധിച്ച് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സൗജന്യ കിറ്റിൽ 500 രൂപ വിലമതിക്കുന്ന സാധനങ്ങളില്ലെന്നാണ് ഇപ്പോൾ വരുന്ന ആക്ഷേപം. കിറ്റിൽ നൽകുന്ന 11 ഇനങ്ങൾ പൊതുവിപണിയിൽ പോയി ഒരു ഡിസ്കൗണ്ടും ഇല്ലാതെ വാങ്ങിയാലും ഇത്രയും തുക ആകില്ലെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 500 രൂപ എന്നത് ഏകദേശ കണക്കാണെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞ 500 രൂപയുടെ സാധനങ്ങൾ. സപ്ലൈകോ സർക്കാരിലേക്ക് നൽകിയ കണക്കിലും പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു കിറ്റിന് ചെലവ് വരുന്നത് 500 രൂപ എന്നാണ്. ഇതേ 11 സാധനങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നേരിട്ട് പോയി വാങ്ങുക, ആകെ ചെലവാകുന്നത് 357 രൂപ മാത്രം. 20 രൂപയുടെ തുണിസഞ്ചിയും 5 രൂപ കിറ്റിൻ്റെ പാക്കിംഗ് ചാർജും കൂടി കൂട്ടിയാൽ പോലും ആകെ 382 രൂപയേ വരികയുള്ളൂ. ഇനി പൊതുവിപണിയിലെയും കണക്കെടുത്ത് നോക്ക്. മുന്തിയ ഇനം ബ്രാൻഡുകൾ നോക്കി വാങ്ങിയാൽ പോലും ഇത്രയും സാധനങ്ങൾക്ക് 500 രൂപ വരുന്നില്ല. ശരിക്കും ഇത്രയും സാധനങ്ങൾ ഈ ടെൻഡർ വഴി വാങ്ങാൻ സപ്ലൈകോയ്ക്ക് എത്ര രൂപ ചെലവായി കാണും? പല വിതരണക്കാരിൽ നിന്നും പല വിലയ്ക്ക് വാങ്ങിയതിനാൽ ഓരോന്നിൻ്റെയും ഉയർന്ന വില രേഖപ്പെടുത്തി കണക്കാക്കി നോക്കുക. ആകെ ചെലവ് 337 രൂപ 18 പൈസ മാത്രം. കിറ്റൊന്നിന് 5 രൂപ പാക്കിംഗ് ചാർജ് കൂടി കൂട്ടിയാൽ പോലും ഒരു കിറ്റിന് ചെലവ് 342 രൂപ 18 പൈസയെ ചെലവ് വന്നിട്ടുള്ളൂ. അതായത് പറഞ്ഞതിനേക്കാൾ 100 മുതൽ 150 രൂപ വരെ കുറവ്. സാധനങ്ങൾ വില കുറച്ച് കിട്ടിയത് കുറ്റമാണോ എന്ന് വാദിക്കുന്നവർ ഗുണനിലവാരം കൂടി പരിശോധിച്ചാൽ നല്ലത്. സംസ്ഥാനത്തെ 88 ലക്ഷം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകുന്നതിലെ പിന്നിലെ പ്രയത്നത്തെ തരംതാഴ്ത്തി കാണിക്കാനല്ല ഈ കണക്ക് പറഞ്ഞത്. കിറ്റിൻ്റെ യഥാർത്ഥ വില ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന് മാത്രം. എന്തിനാണ് ഇങ്ങനെ പൊതുജനത്തെ കബളിപ്പിക്കുന്നത്? 500 രൂപയുടെ കിറ്റെന്ന് പറഞ്ഞാൽ 500 രൂപയുടെ കിറ്റ് തന്നെ കൊടുക്കണം. അല്ലാതെ 350 രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് 500 രൂപ എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ഇത് ആരെയാണ് കബളിപ്പിക്കുന്നത്? അതോ ഇതിൻ്റെ മറവിലും വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ഭക്ഷ്യവകുപ്പ് നടത്തുന്ന ഈ കൊള്ള മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ടാണോ? മുഖ്യമന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അറിയണം. ഈ വെട്ടിപ്പ് എത്രയും വേഗം തടയണം. നേരത്തെ സൗജന്യ അരി കൊടുത്തപ്പോഴും പഴകിയതും പുഴുത്തതുമായ അരി പലയിടത്തും വിതരണം ചെയ്ത് സർക്കാരിന് പേരുദോഷം ഉണ്ടാക്കി കൊടുത്ത ഭക്ഷ്യവകുപ്പിനെതിരെ അന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ തവണ നൽകിയ സൗജന്യ ഭക്ഷണ കിറ്റിലും 1000 രൂപയുടെ സാധനങ്ങൾ ഇല്ലായിരുന്നുവെന്നും വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. അന്ന് 1000 രൂപയുടെ സാധനങ്ങൾ ഓരോ കിറ്റിലും ഉണ്ടെന്നായിരുന്നു സർക്കാരിൻ്റെ അറിയിപ്പ്. പക്ഷേ അതും ഇതുപോലെ മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ 1000 രൂപയുടെ സാധനങ്ങൾ ഇല്ലായിരുന്നുവെന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു.